ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ മാഡം മാഹേൻ മശാനത്തിരിക്കുകയാണ്. യെസ് ക്ലബ് എഫ് എം 94.3 ആയിട്ട് ശരിക്കും ഹാപ്പിയോടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുള്ളിൽ വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ നമ്മളോട് വീണ്ടും സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ ഇന്നലെ തൊട്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിന്ന ഒരു രണ്ട് വ്യക്തികൾ. അപ്പോൾ അവരെ കണ്ടപ്പോൾ തന്നെ പലപ്പോഴും സന്തോഷവും ആനന്ദ കണ്ണീരും ഒക്കെ വന്ന ഒരുപാട് പേരുണ്ട്. എന്ന് വെച്ചാൽ ഒരു ശരിക്കും ഞെട്ടിപ്പിക്കലായിരുന്നു ഇതൊരു സംഭവം. പിന്നെ എനിക്കെന്ന് വെച്ചാൽ കരയണോ അതോ സന്തോഷിക്കണോ എന്നൊന്നും അറിയില്ല. പക്ഷെ ഐ എം വെരി ഹാപ്പി. എന്തെന്ന് വെച്ചാൽ വീണ്ടും ഞാൻ പരിചയപ്പെടുത്താൻ പോവാണ് നമ്മുടെ സബ് കളക്ടർ ആയിട്ടുള്ള ദിവ്യ എസ് അയ്യർ മാമിനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഹൈ ഹൈ ക്ലബ് എഫ് എം. എന്നെ ക്യൂട്ടായിട്ട് പറഞ്ഞിരിക്കാണ്. ഓക്കെ ശരി, എന്താണ് സംഭവം എന്നൊക്കെ ഞാൻ വന്നത് എന്തിനാണെന്നൊക്കെ മനസ്സിലായി കാണും. എന്തിനാണെന്നൊക്കെ അല്ലെ എനിക്കറിയില്ല. അറിയില്ല അല്ലെ, അങ്ങനെ പറയരുത്. നമ്മൾ ഈ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ ഫോട്ടോ കണ്ടായിരുന്നു ശരിക്കും കല്യാണമൊക്കെ അവിടെ നടക്കാൻ പോകുന്നതെന്ന്. അപ്പൊ അത് ഒന്നും കൂടെ കേൾക്കണം മാമിന്റെ. വിവാഹ നിശ്ചയമായി, ഉടനെ തന്നെ വിവാഹ തീയതിയും നിശ്ചയിച്ച് കല്യാണം ഉണ്ടായിരിക്കും. അപ്പൊ എല്ലാവരും കൂടെ കൂടണം, സന്തോഷിക്കണം, അനുഗ്രഹം. തീർച്ചയായിട്ടും. അപ്പൊ ജൂണിലൊക്കെയാണ് കല്യാണം എന്ന് കേൾക്കുന്നു. ആണോ? അതെ, ജൂൺ അവസാനമായിരിക്കും വിവാഹം. ഇപ്പം പലരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ഒരുപാട് പേരെന്ന് കേട്ടവരുണ്ട്. ഒരുപാട് നല്ല നല്ല റെസ്പോൺസ് പറഞ്ഞായിരുന്നു, ഭയങ്കര രസമുള്ള ഇന്റർവ്യൂ എന്ന് പറഞ്ഞായിരുന്നു. താങ്ക് യു മാം. എന്തെന്ന് വെച്ചാൽ ഭയങ്കര കൂൾ ആയിട്ടാണ് മാം നമ്മളോട് വന്ന് സഹകരിച്ചത്. ഇനി എനിക്ക് ചോദിക്കാനുള്ള, അന്ന് വന്നപ്പോഴേ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു, അതായത് ഈ ഒരു ബന്ധത്തിന് തറക്കല്ലിട്ടായിരുന്നു? ഇല്ല, അന്ന് തറക്കല്ലൊന്നും ഇട്ടിട്ടില്ല, അതിന് ശേഷമായിരുന്നു സംഭവ വികാസം. ഹായ്, മാഹിനോടൊപ്പം ക്ലബ് എഫ് എമ്മിൽ ഞാൻ ഡോക്ടർ ദിവ്യ എസ് അയ്യർ, സബ് കളക്ടർ തിരുവനന്തപുരം. ശബരിനാഥ് സാറിനെ കണ്ടുമുട്ടിയ നിമിഷത്തെ പറ്റിയിട്ടൊന്ന് ദിവ്യ എസ് അയ്യർ മാമിന് പറയാമോ? എനിക്കറിയാം ഈ തിരക്കിട്ട ടൈമിലൊന്നും ഈ ചോദ്യം ചോദിക്കാൻ പാടില്ല എന്ന്, എന്നാലും ചോദിച്ചു പോവുകയാണെന്ന് പറയാമോ? ഇങ്ങനെ കണ്ടുമുട്ടൽ എന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യം പരിചയപ്പെട്ടത് എനിക്ക് തോന്നുന്നു വളരെ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ ഫോണിലൂടെയൊക്കെ പരിചയപ്പെടുമായിരുന്നു, സംസാരിക്കുമായിരുന്നു, കുറച്ച് ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. പിന്നെ അത് ചെറിയൊരു സൗഹാർദ്ദമായിട്ട് മാറി. ഒരു സൗഹൃദത്തിൽ നിന്നും പിന്നെ ആദ്യമായിട്ട് കാണുന്നത് എനിക്ക് തോന്നുന്നേ നമ്മുടെ ഒരു നാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു ഇവിടെ അട്ടക്കുളങ്ങര ഗ്രൗണ്ടിൽ വെച്ചിട്ടായിരുന്നു. അപ്പം അന്ന് ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന് പറഞ്ഞൊരു നാടകം ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളൊരു നാടകമായിരുന്നു, വളരെ ഗംഭീരമായ പ്രകടനമുള്ളൊരു നാടകമായിരുന്നു. അപ്പം അന്ന് നാടകം കാണാനായി എം എൽ എ അദ്ദേഹവും, സാധാരണ നമ്മളങ്ങനെ പ്രതീക്ഷിക്കാറില്ലല്ലോ നാടകം കാണാനായിട്ട് വരുമെന്നുള്ള രീതിയിൽ. അപ്പോൾ ആ സമയത്താണ് ആദ്യമായിട്ട് കാണുന്നത്, അന്നാണ് കണ്ണുകൾ ആദ്യമായി ഏറ്റുമുട്ടുന്നത്. അതിനുശേഷം പിന്നെ ആരാ മൂവ് ചെയ്തത് അങ്ങോട്ട്? അങ്ങനെ രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ സാധാരണ ഒരാളല്ലല്ലോ, നമ്മൾ ചുമ്മാ പറഞ്ഞിട്ട് ചമ്മിപ്പോണ്ടാന്ന് വിചാരിച്ച് രണ്ടുപേരും പറയാണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കോമൺ ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, രണ്ട് കുടുംബങ്ങളെ അറിയാവുന്ന കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ അവർ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അറിയാതെ വളരെ നാച്ചുറലായിട്ടൊരു പ്രപ്പോസലും കൊണ്ടുവന്നു. അപ്പോൾ രണ്ടുപേരും അതങ്ങ് അറ്റാക്ക് ചെയ്തു എന്നുള്ളതാണുള്ള സത്യം. ഹായ്, മാഹിനോടൊപ്പം ക്ലബ് എഫ് എമ്മിൽ ഞാൻ ഡോക്ടർ ദിവ്യ എസ് അയ്യർ, സബ് കളക്ടർ തിരുവനന്തപുരം. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ മാം ഒരു ദിവസം ഗസ്റ്റ് ആയിട്ട് വന്നപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്തായിരുന്നു. പക്ഷേ ഒരു കമ്പാരിസൺ കറക്റ്റ് ആയിരുന്നു. എന്തെന്ന് വെച്ചാൽ 2 മണിക്കാണ് ഞാൻ കിടന്നുറങ്ങുന്നത്, മാമും 2, 2.5, 3 മണിയാവും പറഞ്ഞായിരുന്നു. ഇവിടെ 2.5 കിടന്ന് ഉറങ്ങുന്ന മാം ഇവിടെ കളക്ടറായി, ഞാൻ അവിടെ ആർ ജെ മാറി. ശരിക്കും ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മാം പണ്ട് നല്ല പഠിപ്പിസ്റ്റാണ്, അതായത് പഠിച്ച് കിടന്നുറങ്ങുന്നത് നല്ല ലേറ്റ് നൈറ്റിലാണ്. അതുപോലെ തന്നെ ഇപ്പോഴാണെങ്കിൽ പുസ്തകം ഒരുപാട് വായിക്കാറുണ്ട്, കുറേ ജോലികൾ ചെയ്ത് തീർക്കാനുണ്ട്, ഈ കാര്യങ്ങളൊക്കെ. ഞാനിവിടെ ഉറങ്ങാൻ ലേറ്റാവുന്നത് വാട്സപ്പും ഫേസ്ബുക്കും ഉള്ളത് കൊണ്ടാണ്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ശബരിനാഥ് സാറിനെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതേപോലെ മാമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പുസ്തക വായനയൊക്കെ ഉണ്ടോ? എങ്ങനെയാണ് മൊത്തത്തിൽ മൈൻഡ് റീഡ് ചെയ്യാൻ തുടങ്ങിയോ? ഞങ്ങൾ തമ്മിൽ ഒരുപാട് സമാനതകൾ ഉണ്ടെന്നാണ് ഞങ്ങൾക്ക് തോന്നിയത്. അപ്പം ഒന്ന് വളരെ പ്രധാനമായിട്ട് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. രണ്ടുപേരും മറ്റൊരു പ്രൊഫഷണൽ, ഒരു സയൻസ് പ്രൊഫഷനിൽ നിന്നും മാറി പൊതുജീവനത്തിനായി അല്ലെങ്കിൽ പൊതുപ്രവർത്തനത്തിനായി മുന്നിട്ട് ഇറങ്ങിയ രണ്ട് വ്യക്തികളാണ്. അപ്പം ഞാനൊരു ഡോക്ടറായിട്ട് അതിൽ നിന്നും സിവിൽ സർവീസിലേക്ക് ജനസേവനത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നു. അദ്ദേഹം അതുപോലെ ഒരു എഞ്ചിനീയറാണ്. അപ്പോൾ അതിൽ നിന്നും മാറി ഒരു രാഷ്ട്രീയ നേതാവായി പൊതുസേവനത്തിനായി ഇറങ്ങിയിരിക്കുന്നു. അപ്പോൾ രണ്ടുപേരുടെയും ഒരു ബാക്ക്ഗ്രൗണ്ടും ഇനിയുള്ള ജീവിത ലക്ഷ്യങ്ങളും ഒക്കെ ഒരുപാട് സിമിലറാണ്. അതുപോലെ തന്നെ താല്പര്യങ്ങളും വളരെ വർണ്ണാഭമായിട്ടുള്ള താല്പര്യങ്ങളുള്ള വ്യക്തിയാണ് അദ്ദേഹവും. അപ്പോൾ ഈ പറയുന്ന പോലെ സംഗീതമായാലും നൃത്തമായാലും അഭിനയമായാലും വായനയായാലും എല്ലാം ഒരുപാട് ഇഷ്ടമുള്ളതും കുറേശ്ശെ എല്ലാം ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള ആളാണ്.
ഹൈ വോൾട്ടേജ് നിറഞ്ഞ ഫോട്ടോ ആയിരുന്നു ശരിക്കും. അത് കണ്ടപ്പോൾ തന്നെ രണ്ടുപേരുടെ മുഖത്തെ ആ സന്തോഷവും അതുപോലെ തന്നെ അത് കാണുന്നവരും ശരിക്കും ഒരു വലിയ സംസാര വിഷയം തന്നെയായിരുന്നു. ഞെട്ടിപ്പിച്ച് കളഞ്ഞല്ലോ എന്ന്, എത്ര പേര് മുഖത്ത് നോക്കി അല്ലെങ്കിൽ ഫോൺ വിളിച്ച് പറഞ്ഞു ഞെട്ടിപ്പിച്ചല്ലോ എന്ന് പറയുന്നത്. ഈ ഒരു സസ്പെൻസ് പൊളിച്ചപ്പോ അത് എണ്ണാൻ ഒത്തില്ലായിരുന്നു. ഇങ്ങനെ ഫോണിന്റെ ചാർജ് ഇങ്ങനെ തീർന്ന് 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 പോക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഒരുപാട് പേര് വിളിച്ചു, ഒരുപാട് പേര് അവരുടെ സന്തോഷം അറിയിച്ചു. അപ്പൊ ഞാൻ ഫേസ്ബുക്കിലില്ല, പക്ഷെ അദ്ദേഹം ഫേസ്ബുക്കിൽ ഉണ്ടായിരുന്നോണ്ട് എനിക്ക് തോന്നുന്നു ഫേസ്ബുക്കിൽ തന്നെ ഒരു ദിവസം കൊണ്ട് എത്രയോ ലക്ഷം, 10 ലക്ഷം പേരെന്തോ വ്യൂ ചെയ്തു ഒക്കെ പറഞ്ഞു. അപ്പൊ ഒരുപാട് ലൈക്സും ഒരുപാട് കമന്റ്സും ഒരുപാട് ഷെയർസും ഒക്കെ ഉണ്ടായിരുന്നെല്ലാം പറഞ്ഞു. എല്ലാം കേട്ടപ്പോ ഞങ്ങൾക്കും ഒരുപാട് സന്തോഷമായി. അപ്പം ജനങ്ങളുടെ ഇത്രയും പേരുടെ ഒരു അനുഗ്രഹവും സ്നേഹവും ഒക്കെ കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. ഞാൻ വരെ DP കേട്ടു വാട്സാപ്പിൽ, അറിയാമോ. അപ്പൊ എന്തായാലും താങ്ക് യു വെരിമച്ച്, ഒരുപാട് ഓപ്പൺ ആയിട്ട് സംസാരിച്ചു, എന്തായാലും ഞെട്ടിപ്പിച്ചു, സന്തോഷിപ്പിച്ചു. താങ്ക് യു വെരിമച്ച് മാം, വളരെ സന്തോഷമുണ്ട്. നമ്മൾ എല്ലാരും പങ്കുചേരും കേട്ടോ ഇതില്. തീർച്ചയായിട്ടും. അപ്പം എല്ലാവരുടെയും ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ ആയി തന്നെ ഇരിക്കട്ടെ. ഞങ്ങളുടെ ലൈഫും കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കാൻ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇനിയുള്ള ജീവിതം ആരംഭിക്കുകയാണ്. അപ്പൊ എല്ലാവരുടെയും ഈ കാണിക്കുന്ന സ്നേഹവും അനുഗ്രഹവും ഒക്കെ എന്നും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു വെരി മച്ച് മാം, വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവിധ ആശംസകളും നേരുകയാണ്. കേട്ടോണ്ടിരിക്കുന്നത് കേരളാസ് നമ്പർ 1 FM സ്റ്റേഷനായ ക്ലബ് FM 94.3. ഇവിടെ ശരിക്കും ടൺ കണക്കിന് ഫൺ.